Okay friends, PV ratio കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Profit Volume Ratio. PV ratio മാർജിനൽ കോസ്റ്റിംഗിൽ അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് PV ratio. So meaning നോക്കാം. PV ratio is a technique of cost volume profit analysis. Like CVP analysis technique ആണ്. And it shows a relation between contribution and sales. നമുക്കറിയാം നമ്മൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുമെന്നറിയാം. സോ ഇൻ പി വി റേഷ്യോ ഇറ്റ് ഷോസ് റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് പി വി റേഷ്യോ. ഓക്കെ ഓക്കെ സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് പി വി റേഷ്യോ. ഞാൻ പറഞ്ഞു കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന റേഷ്യോ ആണ് പി വി റേഷ്യോ എന്ന് പറഞ്ഞു. സോ പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നമുക്ക് പെർസെൻറ്റേജിലേക്ക് കിട്ടാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ആൻസർ എനിക്ക് 30% എന്ന് കിട്ടി. ഓക്കെ പി വി റേഷ്യോ ഈക്വൽ ടു PVR ഇസ് ഈക്വൽ ടു 30%, വിച്ച് മീൻസ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഫ് യു മെയ്ഡ് എ സെയിൽസ് ഓഫ് 100 rupees ഇറ്റ് വിൽ റിസൾട്ട് 30 rupees ആസ് കോൺട്രിബ്യൂഷൻ, 30 rupees ആസ് കോൺട്രിബ്യൂഷൻ ഓർ പ്രോഫിറ്റ് ജസ്റ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയും പറയാം. കാരണം നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് എലമെൻറ്റും ഉണ്ട്. സോ പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് 30 rupees ഓൺലി കോൺട്രിബ്യൂഷൻ. ഓക്കെ another example, suppose the total sales made by the company, okay, it was 1 lakh rupees, okay, 1 lakh rupees. E company had a PV ratio, okay, it was 40%. So from these two information it is very easy to find the element of contribution. കാരണം നമ്മൾ സെയിൽസിനെ പി വി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PVR ചെയ്യണം. ഓക്കെ സോ ദിസ് വിൽ റിസൾട്ട് 1 lakh ഇൻറ്റു 40%, ദിസ് വിൽ റിസൾട്ട് 40,000. ഓക്കെ ദിസ് ഈസ് കോൺട്രിബ്യൂഷൻ. സോ നമുക്കറിയാം ഈ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് ഫിക്സഡ് കോസ്റ്റ് 15,000 ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ജസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുക, ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ 40,000 മൈനസ് 15,000, സോ ദ പ്രോഫിറ്റ് എലമെൻറ്റ് വിൽ ബി 25,000. സോ ദീസ് ആർ ദി ആപ്ലിക്കേഷൻ ഓഫ് പി വി റേഷ്യോ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി വി റേഷ്യോ വരുന്ന ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ വി ഹാവ് എ ക്വസ്റ്റ്യൻ. You can see sales 1 lakh rupees, sales 1 lakh rupees, variable cost 60,000, fixed cost 30,000. Then you are required to find out PVR, means PV ratio, profit volume ratio, then break even point, then that is sales required to earn profit of 20,000 rupees, 20,000 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര സെയിൽസ് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തതാണ്. സോ ഫസ്റ്റ് നമ്മൾ പി വി റേഷ്യോ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഓഫ് പി വി റേഷ്യോ PVR. ഓക്കെ പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് എമൗണ്ട് കൃത്യമായി തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ അവൈലബിൾ അല്ല. പക്ഷെങ്കിൽ സെയിൽസും വേരിയബിൾ കോസ്റ്റും ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് കോൺട്രിബ്യൂഷൻ. സോ ഹിയർ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് കോൺട്രിബ്യൂഷൻ എമൗണ്ട്. ഓക്കെ നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ കിട്ടേണ്ടതുണ്ട്. സോ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ സെയിൽസ് വന്നിരിക്കുന്നത് 1 lakh rupees ആണ്. ഓക്കെ 1 lakh മൈനസ് വേരിയബിൾ കോസ്റ്റ് 60,000 ആണ്. 60,000 1 lakh മൈനസ് 60,000 വിൽ റിസൾട്ട് 40,000. ഓക്കെ അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് ഇടാം. ഓക്കെ സോ PVR PBR is equal to contribution divided by, that is 40,000 divided by okay, sales, that is 1 lakh rupees, okay, 1 lakh rupees into 100. So this will result 40%. Okay, so here PV ratio is equal to 40%. Appo idukondu udheshikkunna endana 100 രൂപയുടെ സെയിൽസ് നടക്കുന്ന സമയത്ത് 40 രൂപ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഈ കമ്പനിയിലേക്ക് വരുമെന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, രണ്ടാമതായി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ബിപി ആണ് അല്ലേ, ബ്രേക്ക് വൺ പോയിന്റ്. അപ്പോൾ ബിപി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, പക്ഷെങ്കിൽ പിവി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബിപി കാണാൻ വളരെ എളുപ്പമാണ്. കാരണം ബിപി ഈസ് ഈക്വൽ ടു contribution, sorry, fixed cost divided by PVR, PV ratio. PV ratio and we divide it by BEP. Okay, we have just values. Fixed cost, that is 30,000. Okay, 30,000 divided by PVR, that is 40%. Okay, 30,000 divided by 40%. 40% നിങ്ങൾക്ക് 40/100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 40% എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.4 എന്ന് എഴുതാം. ഓക്കെ, എല്ലാം ശരിയാണ്. അപ്പോൾ ഇത് നമ്മൾ വാല്യൂ കാണുന്ന സമയത്ത് ഇറ്റ് വിൽ റിസൾട്ട് 75,000 എന്ന് പറഞ്ഞാൽ 75,000 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് ബ്രേക്ക് ഈവൻ. ഓക്കെ, നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന പോയിന്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൺഫേം ചെയ്യാം. അവ ബി പി ആണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000 മീൻസ് ഡിസൈഡ് പ്രോഫിറ്റ് അല്ലേ. നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? ഓക്കെ, നമുക്കിവിടെ പി വി റേഷ്യോ ആൻസറിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000, 20,000 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര സെയിൽസ് വേണ്ടവരും? ഓക്കെ, ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി ആർ, പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു. ഇവിടെ എല്ലാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, ഒന്നും നമ്മൾ കാൽക്കുലേറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഫിക്സഡ് കോസ്റ്റ് അവൈലബിൾ ആണ്, പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഡിസൈഡ് പ്രോഫിറ്റ് അവൈലബിൾ ആണ്, പി വി ആർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഫിക്സഡ് കോസ്റ്റ് ഹിയർ ഇറ്റ് വാസ് 30,000. ഓക്കെ ഫൈൻ, 30,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് 20,000. ഓക്കെ, 20,000 ഡിവൈഡ് ബൈ പി വി ആർ ദാറ്റ് ഈസ് 40%. അപ്പം 30,000 plus 20,000, 50,000 divided by 40%. So this will result 1,25,000. 1,25,000 means if you made a sales of 1,25,000, you will get profit of rupees 20,000. So this is the application. Okay, നമുക്ക് പി വി ആറിനെ പല ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഒരു കേസ് സ്റ്റഡി കൂടിയാണ് ഈ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ ഫ്രം മാർജിനൽ കോസ്റ്റിംഗ്. ഹിയർ വി ആർ അവൈൽഡ് വിത്ത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് 2 years. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ സെയിൽസ് ഇറ്റ് വാസ് 20 lakh rupees and profit in the concerned year 2 lakh rupees. Then sales for second year, okay, sorry, second year it was 30 lakh rupees, whereas profit comes to 4 lakh rupees. Okay, you are required to find out PV ratio, okay, profit volume ratio calculate cheyanam. Moreover, you need to find the sales amount to earn profit of 5 lakh rupees. Okay, very simple, but PV ratio കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, അതായത് ഫിക്സഡ് കോസ്റ്റ് അതുപോലെ കോൺട്രിബ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചേരാൻ പ്രയാസമുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നേച്ചർ എന്ന് പറയുന്നത് 2 period sales and 2 period profit is given. Okay, so in this case you can make use another equation to find out PVR. So PVR is equal to profit volume ratio is equal to changes, okay, change in profit, okay, change in profit divided by change in sales, profit il vannittulla change divided by sales il vannittulla change. നമുക്ക് percentage ലഭിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം 100 കൊണ്ട് multiply ചെയ്യാം. ഓക്കേ, സോ ഈ രണ്ട് പീരീഡിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കേ, change in profit, to know the change in profit you have to deduct 2 lakh from the 4 lakh. So 4 lakh minus 2 lakh rupees all divided by change in sales. Letra vannittund maatam appo namukku endu cheyam 20 lakh and 30 lakh nu deduct cheyam. Okay, 30 lakh minus 20 lakh is equal to 4 lakh minus 2 lakh is equal to 2 lakh. Okay, 2 lakk, okay, ഇവിടെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ 2 lakh ഡിവൈഡഡ് ബൈ ദ ഡിഫറൻസ് 30 lakh ആൻഡ് 20 lakh ഡിഫറൻസ് 10 lakh ഇൻടു 100. ദിസ് വിൽ റിസൾട്ട് 20%. സോ ഹിയർ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു 20%. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട് സെയിൽസ് എമൗണ്ട്. Okay, how much sales to be made for having 5 lakh rupees profit? So equation simple aanu. Okay, sales required, okay, required to get a profit of 5 lakh rupees is equal to fixed cost plus desired profit. Etrana desired profit, that is 5 lakh. Okay, fixed cost plus 5 lakh divided by PVR. We are availed with the PVR, that's fine. 20% PVR namukku levichu. Then decide profit costil thannittundu, but costil namukku fixed cost thannittilla. Okay, appam how to calculate ee oru type problem students struggle cheyyunnathu aa fixed cost calculation aanu. So engane namukku fixed cost namukku calculate cheyyam nokkam. Fixed cost kittanamengil you have to, okay, deduct profit from the concerned contribution. Like contribution ninnu profit korachu kayinjal namukku endu kittum fixed cost kittum. Pakshe namukku ivide endu available alla, contribution available alla. Profit 2 year la profit namukku available aanu, പക്ഷെങ്കിൽ കോൺട്രിബ്യൂഷൻ അവൈലബിൾ അല്ല. പക്ഷെ കോൺട്രിബ്യൂഷൻ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് നോക്കാം. പി വി റേഷ്യോ കിട്ടിയിട്ടുണ്ട്. പി വി റേഷ്യോ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പി വി റേഷ്യോനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പി വി റേഷ്യോനെ കൊണ്ട് നമ്മൾ സെയിൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിൽസിൻ്റെ ആ ഇയറിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി ആർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഇയർ വേണമെങ്കിലും എടുക്കാം. പക്ഷെങ്കിൽ ആ കോൺട്രിബ്യൂഷൻ, ഇപ്പം ഇയർ 1 ആണ് ഞാൻ എടുത്തതെങ്കിൽ ആ സെയിൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന കോൺട്രിബ്യൂഷനിൽ നിന്ന് കൺസേൺഡ് ഇയറിലെ പ്രോഫിറ്റ് വേണം ഞാൻ ഡിഡക്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഞാൻ ഇപ്പം ഇയർ 1 ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇയർ 1 അല്ലെങ്കിൽ പീരീഡ് 1ലെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഇസ് ഈക്വൽ ടു സെയിൽസ് എത്രയാണ് 20 lakh rupees. ഓക്കെ, 20 lakh rupees. ഓക്കെ, 20 lakh rupees ഇൻറ്റു, ഓക്കെ, ഇൻറ്റു പി വി ആർ. എത്രയാണ് പി വി ആർ? 20% ആണ്. ഓക്കെ, 20%. ഓക്കെ, അപ്പോൾ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ടാവും? 20 lakh ഇൻറ്റു 20%. 20 lakhൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2 lakh ഉണ്ടാവും. അപ്പം 20% എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി 4 lakh. ഓക്കെ, 4 lakh നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. Contribution on the end K contribution fixed cost on down, profit on down. So for getting fixed cost, you have to deduct this profit element from the contribution. So fixed cost is equal to contribution minus profit. So contribution here it was 4 lakh minus profit in the concerned year, that is 2 lakh rupees. Okay, 2 lakh njan deduct cheyidu. 2 lakh njan deduct cheyidu. Then the fixed cost will be 2 lakh rupees. Namakku ivide fixed cost 2 lakh rupees available ayi irikiyana. Ini namakku endu cheyyam ee question adayathu രണ്ടാമത്തെ question sales required to earn desired profit നമുക്ക് calculate ചെയ്യാം. So in this case you can just put the value of this fixed cost. La fixed cost ന്റെ value കൂടി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കേ, എങ്ങനെ ആയിരിക്കും? ഓക്കേ, sales required. Okay, sales required is equal to fixed cost, that is 2 lakh. Okay, 2 lakh in sorry plus 2 lakh plus desired profit, that is 5 lakh. Okay, 5 lakh divided by PV ratio 20%. Okay, 20% is equal to 7 lakh divided by 20%. Appo 20% ennu parayna samayathu namukku idinte 5 times arikkum. Okay, ningal calculate edavadi. Appo 7 lakh into 5 35 lakh rupees. Okay, 35 lakh rupees. If you makes a sales of 35 lakh, you can ensure profit of 5 lakh rupees. Okay, the degree level, MCOM level, essay type of question matramalla competitive exam fixed cost element ganan, profit ganan, contribution calculate, objective type item. Okay, thank you.